ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകണം, അൽഹംദുലില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. ഇന്ന് രാവിലെ തൊട്ടിട്ടുള്ള വൈകുന്നേരം വരെയുള്ള ശേഷങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ റമദാൻ ആയാൽ ഇങ്ങനെയാട്ടോ രാവിലെ തൊട്ടിട്ട്. അപ്പം നമ്മൾ അത്തായൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഓതി നേരം ഇങ്ങനെ വെളുത്ത് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പുറത്തിറങ്ങി നടന്നതാണ് കേട്ടോ. അപ്പോൾ ആ നേരത്തെ ഇങ്ങനെ കിളികളൊക്കെ സൗണ്ടും കോഴികളെ സൗണ്ടൊക്കെ കേൾക്കാൻ നല്ലൊരു രസമാണല്ലോ. കുറച്ച് നേരമൊക്കെ അവിടെ നടന്നിട്ട് പിന്നെ അകത്ത് കയറിയിട്ട് എൻ്റെ മോൾക്ക് ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റൊരു ദോശ മാത്രം ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ രണ്ട് ദോശ ഉണ്ടാക്കിയിട്ടോ, അതിലൊരു കഷ്ണമായിട്ട് ഓള് കഴിക്കുള്ളൂ. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി ഓള് നീച്ചതിന് ശേഷം ചായ ഒക്കെ കൊടുത്ത് ഓള് കഴിച്ചതും ഇല്ലേ, നമ്മളെന്നാലും വേണ്ട, കുട്ടികൾ കഴിക്കണില്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പം നമ്മളിതാ അടിച്ചുവരലൊക്കെ കഴിഞ്ഞിട്ട് അമുറ്റങ്ങളൊക്കെ അടിച്ചുവരിയെടുത്ത് പിന്നെ അകന്ന് അടിച്ചൊരുങ്ങാണ്ട് പെട്ടെന്ന് തുടക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതാ ഓള് ഭയങ്കര കളിയാണ് കേട്ടോ പാവക്കുട്ടിനായിട്ട്. പത്തായത്തിന് നീച്ചതിൻ്റെ ശേഷം ഉറങ്ങിയിട്ടൊന്നും ഇല്ലാട്ടല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പണികൾ തീർക്കാനും പറ്റും. നല്ലൊരു സുഖമാണ് കേട്ടോ പണിയെടുക്കുന്ന സമയത്ത്. ഉറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആകെ ക്ഷീണവും കേടൊക്കെ ആയിട്ട് പണിയെടുക്കാൻ യാതൊരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ അടിച്ചുവരലും തുടക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് തന്നെ നമുക്ക് നല്ല സുഖമായിട്ടൊരു പാത്തിരിക്കാനും ഓതാനും എല്ലാറ്റിനും പറ്റൂട്ടോ. അപ്പോൾ ഞാൻ നേരം വെളുക്കോളം കുറച്ച് നേരം ഇരുന്ന് ഓതിയതിന് ശേഷമാണ് പിന്നെയുള്ളവരെ പണിക്ക് നിൽക്കല്. അപ്പം നമ്മൾ അടുക്കളയൊക്കെ വന്നപ്പോൾ നമ്മൾ പൂച്ച വിറകൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ച് കണ്ടതാ. മെഷീനിൽ കുറച്ച് തിരുമ്പാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിക്ക് കുറച്ചും കൂടി ജെല്ലൊഴിച്ചു കണ്ട് ഒന്നും കൂടി കറക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം തിരുമ്പൽ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ജെല്ലൊഴിച്ചു കൊടുത്തൊക്കെയാണ്. പിന്നെ മൂളൂനിതാ ഞാൻ കഞ്ഞി വെക്കുകയാണ്. മഞ്ഞ ഇപ്പോൾ തന്നെ വെക്കൂല കേട്ടോ. അപ്പോൾ ഒരു പേടി അരിയാണ് എടുത്തിട്ടുള്ളത്, കുറവ് അരിയായ കാരണം അതിക്ക് ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾക്ക് അറിയും ഉപ്പേരി ഒന്നും കൂട്ടാത്ത കാരണം ഞാനിതിക്ക് ഒരു പേടി ചെറുപയറും കൂടി ചേർത്തിട്ടാണ് കഞ്ഞി വെക്കൽ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടേക്കൂട്ടോ, എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ടാണ് അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് വിസിലടുപ്പിച്ചിട്ട് വേവിച്ചിട്ടാൽ നന്നായിട്ട് വെള്ളം കിട്ടും. പിന്നെ നമ്മളെ കുളിയും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ഒരു 3 മണിയാവുമ്പോഴാണ് അടുക്കളയൊക്കെ വന്നിരിക്കണത്. അപ്പം അന്ന് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കണത്, അപ്പോൾ നമ്മളെ റസീന ഉണ്ടാക്കിയിരുന്നത് അതേപോലത്തെ ഒരു മുട്ടക്കറി ആയിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ പല ഐറ്റത്തിലും മാറ്റി മാറ്റിയിട്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കിട്ട്. അപ്പോൾ കറിക്കൊക്കെ പല ആയിട്ട് ടേസ്റ്റ് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. വറുത്തരച്ചിട്ടും അതുപോലെ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇത് നമ്മൾ റസീന ഉണ്ടാക്കണ അതുപോലെ ഉണ്ടാക്കുകയാണ്. പക്ഷേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവും, പിന്നെ മറക്കൂട്ടോ. പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കൂടി നോമ്പറക്കുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ മൺചട്ടിയൊക്കെ അടുപ്പത്ത് കണ്ട് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചട്ടിക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പം നമുക്ക് വെളിച്ചെണ്ണയിൽ അധികം കടുകൊന്ന് പൊട്ടിയതിന് ശേഷമാണ് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലി സവാളി ഒന്നിട്ട് വഴറ്റി കൊടുക്കട്ടോ. ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ആ ടൈമാകുമ്പോൾ ഒരു മീഡിയം വലിപ്പമുള്ള ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളിയും കൂടി ഇട്ടിട്ട് തക്കാളി ഒന്ന് ഇങ്ങോട്ട് സോഫ്റ്റായി വരുന്ന സമയം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൈൻഡ് വരുമ്പോൾ അതിക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇവിടെ ചേർത്ത് എടുത്തിട്ടുള്ളൂ. മുളക് പൊടി എല്ലാം എരിവുണ്ട്, അപ്പോൾ പച്ചമുളകും ചേർത്തതല്ല, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി, അതൊക്കെ ആ വെണ്ണയിലൊന്നും കണ്ട് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയിലൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചെടുത്തും കണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളക്കണ സമയത്ത് തന്നെ മിക്സിൻ്റെ ജാർ ഒഴിച്ച് കണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ അത്യാവശ്യം വെള്ളത്തിൽ അരച്ചെടുത്ത കാരണമാണ് അതിക്ക് വെള്ളമൊന്നും ഒഴിച്ചെടുക്കാഞ്ഞത്. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിള വരുന്ന സമയത്ത് ഞാൻ തീയൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൺചട്ടി ആകുമ്പോൾ തിള വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ തിളക്കൂട്ടോ. അപ്പോൾ ചട്ടീൻ്റെ ചൂടുകൊണ്ട് തന്നെ അപ്പോൾ കോഴിമുട്ടൊക്കെ അതാ നമ്മൾ തോലിയൊക്കെ കളഞ്ഞിട്ട് നടു ഒന്ന് കട്ട് ചെയ്തുങ്ങാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ നടു കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ നല്ല മസാല ഇതൊക്കെ പൊടിച്ചിട്ട് നല്ല ഉഷാറായിട്ടത് കഴിക്കുന്ന സമയത്ത് ഇപ്പം ഈ മുട്ടക്കറി അടിപൊളി ചെയ്തിട്ട് കഴിക്കാൻ പിന്നെ നമുക്ക് ദോശക്കും ചപ്പാത്തിക്കും അതുപോലെ പത്തിരിക്കും എന്തൊക്കെ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയാൽ അടിപൊളിയാണ്. അപ്പം നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി ഐറ്റം കറികൾ ഉണ്ടാക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ. അപ്പോൾ നമ്മളിത് ദോശ ആദ്യം ചുട്ട ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണത്,
പിന്നെ അതാ കുറച്ച് തരിയൊക്കെ കാച്ചെടുക്കുകയാണ്. അപ്പോൾ ശർക്കര ഉരുക്കിയിട്ട് അതിലാണ്ട് നമ്മൾ പാലൊഴിച്ചിങ്ങാണ്ട് തരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് റവയും കുറച്ച് സേമിയയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ലാസ്റ്റായിക്കൊന്ന് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് തൂമിച്ച് കൊടുക്കണം. അപ്പോൾ അതാ എൻ്റെ മോന് ഒരു കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു, ഒന്നിങ്ങനെ ചട്ടിയിലിട്ട് ഒന്നും കണ്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഒലിവ് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സമൂസക്കും വേണ്ടിയിട്ട് ഇതാ ഗ്രീൻ പീസും കിഴങ്ങും കൂടി അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ സവാള ഇതും വാട്ടയിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുത്തെടുക്കുകയാണ്. പിന്നെ അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടിയത് ഇതാണ് കേട്ടോ, ഓമക്കായ. ഓമക്കായ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാവുന്നതാണ്, പക്ഷെ നമുക്ക് വീട്ടിലൊന്നും ഇല്ല, അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ ഇഷ്ടം പറഞ്ഞിട്ട് കാക്ക കൊടുന്നാണ്. അപ്പോൾ അത് ഞാനൊരു കഷ്ണം എടുത്ത് കണ്ട് ഇതാ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഓമക്കായ എന്നിട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ബ്രെഡ് റോസ്റ്റ് ചെയ്തൊക്കെ എടുത്തിട്ട് ഇന്നലെ ഉണ്ടാക്കിയിരുന്ന ഇതുണ്ടായിരുന്നു കേട്ടോ, അത് വെച്ചിട്ട് ഇതാ മക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് സവാളയും കക്കേരിക്കും എല്ലാം ഇതും കൂടി ചേർത്തുങ്ങാണ്ട് ചിക്കനൊക്കെ ചേർത്തുങ്ങാണ്ട് ഷവർമ്മൊക്കെ ഉണ്ടാക്കിയത് എടുത്തത് ചെയ്യുന്നത്. അപ്പോൾ അതാ സമൂസ ഒക്കെ പൊരിച്ചെടുത്ത് പിന്നെ അടിപൊളിയായിട്ടുള്ള ജ്യൂസ്, നല്ല കളറിട്ടത്. ഈ പപ്പായൻ്റെ കളർ ഒരു ചുവപ്പ് കളറുള്ള പപ്പായ, പക്ഷേ നല്ല അടിപൊളി, നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടിട്ടോ. അപ്പോൾ അതാ ഈ തരിക്കഞ്ഞ പോലെ നല്ല രസമാണ്. അപ്പം നമ്മൾ ഈ റവ കാച്ചുമ്പോൾ പഞ്ചസാരയിന്ന് ഉപയോഗിച്ചിരുന്നത്, അങ്ങനെ സമീറാൻ്റെ വീഡിയോയിൽ ഇങ്ങനെ കണ്ട ശർക്കര ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ശർക്കര ഉപയോഗിച്ചിട്ട് തന്നെ കേട്ടോ തരിക്കഞ്ഞി കാച്ചൽ. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, ശർക്കര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റും. അപ്പോൾ മധുരമൊക്കെ കുറക്കാൻ ഇപ്പം ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, അപ്പോൾ പഞ്ചസാര ആവണതും കുറക്കുക. ഇപ്പം പലവിധ രോഗങ്ങളാണല്ലോ അല്ലേ, എല്ലാം അന്ന് കാത്തു രക്ഷിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും പഴയ എണ്ണ ഒന്നും അധികം ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ പഞ്ചസാര വല്ലാതെ ഉപയോഗിക്കാതിരിക്കുക, അതൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതൊന്നും നമുക്കിന്നും ഒരു പോലെ ഉണ്ടാവണം എന്നില്ല കേട്ടോ. അപ്പോൾ ഉണ്ടാവുമ്പോൾ തൃപ്തിപ്പെടുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തൃപ്തിപ്പെടുക കേട്ടോ. അപ്പോൾ നമുക്കിതാ നമ്മൾ അധികമൊന്നും വെള്ളമൊന്നും കലക്കലില്ല അവിടെ, ഇക്കാക്ക് നാരങ്ങ വെള്ളമൊന്നും കലക്കുന്ന വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാരങ്ങ വെള്ളമൊന്നും അങ്ങനെ കലക്കലില്ല. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും എന്തെങ്കിലും ഒരു എണ്ണക്കടി ഇല്ലാതാണെങ്കിലോ ഭയങ്കര ഒരു സങ്കടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും എണ്ണക്കടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബ്രെഡുള്ള കാരണം അതുകൊണ്ട് ബ്രെഡ് കൊണ്ട് ഒരു ഇതുണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നോമ്പ് തുറന്നാലൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 9 മണിയാവുമ്പോൾ നേരത്തെട്ടത്. അപ്പോൾ നമ്മൾ ഉപ്പേരിക്കും വേണ്ടിയിട്ട് നുറുക്കി വെച്ചിരുന്ന് പയറും കാബേജും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒന്നും കൂടി ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ട് കഴുകിയെടുത്തുകൊണ്ട് അരിപ്പയിലൊക്കെ വാരിയിടുകയാണ്. അപ്പോൾ എൻ്റെ മുകളിൽ അവിടെ ഓരോന്ന് കാണിക്കുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മളെ ജീവിതശൈലിയൊക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആദ്യക്ക് നമ്മൾ അത്താഴത്തിന് ചായന്ന് കുടിച്ചിരുന്നു, പിന്നെ 2 ദിവസം ചോറാക്കി, പിന്നെ അവിടുന്ന് ഇങ്ങനെ ആക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കുന്നത് പിന്നെ അത് അത്തായത്തിൻ്റെ അടപ്പൊക്കെ കഴിക്കുന്നത്. അപ്പോൾ കിടക്കുന്ന സമയത്ത് ഇപ്പോൾ ചോറ് കഴിക്കണം. അപ്പോൾ ഒരു നേരമെങ്കിലും കുറച്ച് ചോറ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കുട്ടികൾക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ആക്കി. അപ്പോൾ ഈ ജ്യൂസും വെള്ളവും കടിയൊക്കെ കഴിച്ചിങ്ങാണ്ട് പിന്നെ കിടക്കുന്ന സമയത്താട്ടോ, അവർ നിസ്കര കഴിഞ്ഞു വന്നതിൻ്റെ ശേഷമൊക്കെ ചോറ് കഴിക്കുക. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ ചെയ്യണത്. അപ്പോൾ ചില ദിവസങ്ങളിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടി കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ ചിലപ്പം പറയും അവർ ചോറ് മതിയെന്ന്. അപ്പം ഞാൻ ചൂടോട് കൂടിയിട്ട് ഉപ്പേരിയൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ അതൊന്നും ഇങ്ങനെ എടുക്കാനല്ലുള്ളൂ. അപ്പം നമ്മൾ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഓതലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ മോളൂന് കുറച്ച് കഞ്ഞി കൊടുക്കാനൊക്കെ ഉണ്ട്, ഇത് അടുപ്പത്തിട്ട് കണ്ടിട്ട് കഞ്ഞിയൊക്കെ കൊടുക്കുക, അപ്പോൾ തന്നെ അവരൊക്കെ വരുള്ളൂ. അപ്പം ഞാൻ ഇതാ കാബേജും ഇതും കൂടി ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ മുളക് കറിയൊക്കെ നിലത്തിനിട്ടാ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം നിലത്താണെങ്കിലും നമ്മൾ തിളപ്പിച്ച് വെച്ചതായിരുന്നു, ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ അതൊന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ 1.5 ദിവസമൊക്കെ ഉണ്ടാക്കുകയുള്ളു. അപ്പോൾ കടിക്ക് ഒരു കറി ഉണ്ടാക്കുമ്പോൾ പിന്നെ ചോറേക്കുള്ള കറി പിന്നെ വേറെ ഉണ്ടാക്കില്ല, അങ്ങനെയൊക്കെയാണ് ഇട്ട ചെയ്യൽ. അപ്പോൾ അത് ചോറും ഇപ്പോൾ ചൂടോടെ ഉള്ള ചോറ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കുഴമ്പൊടിയും പൊരിച്ചെടുത്തിട്ടുണ്ട് കുട്ടികളെങ്ങനെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മാങ്ങ ഒക്കെ കൊടുത്തിട്ട് അത് സുർക്കയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുർക്കയിലിടുമ്പോൾ നമ്മൾ ആരിഫ ഇട്ട പോലെ ഇഞ്ചു ഇതൊക്കെ ചേർത്തിട്ടിട്ടുണ്ട്, അല്പം കേടരാതിരിക്കാൻ. അടിപൊളി തന്നെ കഴിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ അതിൽ പച്ചമുളകൊക്കെ നല്ല ഉണ്ട്, ഉഷാറായിട്ടുണ്ട് കേട്ടോ, കഴിക്കുമ്പോൾ അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.